ഹായ് ഓൾ. ഇപ്പൊ കീം 2023 ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. അപ്പൊ നിങ്ങൾ റെഗുലർ ആയിട്ട് CE.kerala.gov.in എന്ന വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നിലവിൽ സ്കോർ കാർഡ് വരെ പബ്ലിഷ് ചെയ്ത അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. സോ ഇനി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷിങ്ങും അതേപോലെ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സും ആയിരിക്കും നടക്കാൻ പോവുക. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു അവസരം നൽകിയിരിക്കുകയാണ് ശരിക്കും നമ്മുടെ CE.kerala.gov.in വെബ്സൈറ്റ്. കേരള ഇപ്പം നിങ്ങൾ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, ആർക്കിടെക്ചർ ആയിക്കോട്ടെ, മെഡിക്കൽ ആയിക്കോട്ടെ, മെഡിക്കൽ അലൈഡ് കോഴ്സുകളായിക്കോട്ടെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ വന്നിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ റെക്ടിഫൈ ചെയ്യാനുള്ള സമയമാണ് ശരിക്കും നിലവിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നൽകിയിട്ടുള്ളത്. സോ എല്ലാവരും ഉടനെ തന്നെ ഇപ്പം നോട്ടിഫിക്കേഷൻ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇൻ കേസ് ഇത് ശ്രദ്ധിക്കാത്തവർ വേഗം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നിങ്ങളുടെ CE.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റ് കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെനു ഓപ്ഷനിൽ മെമോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, മെമോ ഡീറ്റെയിൽസ് ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്താൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്തൊക്കെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ അല്ലെങ്കിൽ നേറ്റിവിറ്റി, NRI പ്രൂഫ്, അപ്പം അങ്ങനെ പല പല ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ കൺഫേം ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാം വായിച്ചു നോക്കുക. മെനുവിൽ എന്തെങ്കിലും മെമോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ, എന്താണ്, ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് അവിടെ മെമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ മാത്രം ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഈ വരുന്ന 10-ാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. ഈ June 10-ാം തീയതി വരെ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് എല്ലാം കൃത്യമായി നോക്കിയതിന് ശേഷം നിങ്ങൾ മെമോ ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ലോഗ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ അതേപോലെ തന്നെ CE.kerala.gov.in എന്ന വെബ്സൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇനിയുള്ള പ്രൊസീജിയേഴ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീഡിയോസിലായിട്ട് ചെയ്യാം. അപ്പോൾ അതും വെബ്സൈറ്റും ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് റീചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.